ദൈവനാമത്തിന് മഹത്വം. ഈ സന്ധ്യായാമത്തിൽ നാം ഒന്നിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹബക്കൂക്കിന്റെ പ്രവാചക പുസ്തകത്തിൽ നിന്നുള്ള ഒരു ആത്മീയമായ സന്ദേശമാണ്. പഴയ നിയമകാലത്ത് ബാബേൽ പ്രവാസത്തിലേക്ക് ഇസ്രായേൽ മക്കൾ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇസ്രായേലിന്റെ ബാബേൽ പ്രവാസത്തെ സംബന്ധിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ പ്രവാചകന് നൽകിയ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം മിസ്രയീം ദേശത്തു നിന്ന് പെസഹയാലും ചോരത്തളിയാലും വിടുവിച്ച് മരുഭൂമിയിൽ കൂടെ 40 സംവത്സരകാലം നടത്തി വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്ത് കൂട്ടിക്കൊണ്ടുവന്ന് അവരെ വാഗ്ദത്ത ദേശത്ത് നട്ടിട്ട് ആ ജനത വളരെ വേഗത്തിൽ ഒരു പ്രവാസത്തിലേക്ക്, അതും ബാബിലോൻ പ്രവാസത്തിലേക്ക് അവർ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു നിലയിലും അത് മനസ്സിലാക്കുവാൻ കഴിയാതിരുന്ന പ്രവാചകൻ നമ്മൾ വായിക്കുന്നത് ദൈവസ്നേഹത്തെ സംശയിച്ചുകൊണ്ട് വളരെ അസ്വസ്ഥനായി താനെ വിളിച്ചു പറയുന്ന പ്രവാചക വാക്യങ്ങളാണ് ഈ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിന്റെ 3 അധ്യായങ്ങളിലെ അതിപ്രധാനമായ പ്രമേയം എന്ന് പറയുന്നത്. ഈ പ്രമേയം നാം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നൊരു വിഷയം, ഇവിടെ ഇസ്രായേൽ ജനത ബാബേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്ന് ദൈവം ഈ പ്രവാചകനോട് പറഞ്ഞു കൊടുത്തു. എന്ത് കാരണം കൊണ്ടാണ് അവർ ബാബേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ ബാബേലിലേക്ക് അടിമകളായി പോകും എന്നുള്ള വിഷയവും പ്രവാചകനെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. നമ്മൾ തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ, വിശേഷാൽ പഴയ നിയമ സന്ദേശം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്. അതായത് ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് വാഗ്ദേശമായ കനാൻ ദേശത്ത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, ദൈവം നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ഈ ദേശത്തേക്ക് നിങ്ങളെ ഇപ്പോൾ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾ ഈ വാഗ്ദേശത്ത് നിങ്ങൾ അവകാശമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം ദൈവം അവരോട് പറഞ്ഞു, യാതൊരു കാരണവശാലും നിങ്ങൾ ശബത്തിനെ അശുദ്ധമാക്കരുത്. ശബത ദിവസം നിങ്ങളുടെ തലയിൽ ചുമട് വെച്ചുകൊണ്ട് ഈ പട്ടണത്തിലൂടെ നിങ്ങൾ നടന്നു പോകരുത് എന്നൊക്കെ ദൈവം വളരെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ശബത്തിനെ ലംഘിക്കുകയും അതിനെ അശുദ്ധമാക്കുകയും ചെയ്താൽ നിശ്ചയമായും നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന ദേശത്തേക്ക്, അല്ലെങ്കിൽ ജാതികളുടെ ദേശത്തേക്ക് നിങ്ങൾ അടിമകളായി പോകേണ്ടതായി വരും എന്നുള്ള കാര്യം ദൈവം അവരോട് നേരിട്ട് തന്നെ അവരെ ബോധ്യപ്പെടുത്തിരുന്നു. നമ്മൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ ഒരു വസ്തുത മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് മിസ്രയീമിൽ നിന്ന് ദൈവം കൂട്ടിക്കൊണ്ടുവന്ന ഈ ജനത ഇസ്രായേൽ ജാതി തന്നെ അവരുടെ പാർത്ത 490 സംവത്സരകാലം, അതായത് മിസ്രയീമിൽ നിന്ന് അവർ ഈ കനാൻ ദേശത്ത് എത്തിച്ചേർന്ന് ബാബേൽ പ്രവാസത്തിലേക്ക് യഹൂദ പോകുന്നതിന് വരെയുള്ള 490 വർഷകാലത്തെ ഇസ്രായേൽ ചരിത്രം നമ്മൾ സൂക്ഷ്മമായി പഠിച്ചാൽ ഒരു വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 70 ആഴ്ചവട്ടങ്ങൾ, അതായത് ഒരു ആഴ്ചവട്ടം എന്ന് പറയുന്നത് 7 സംവത്സരങ്ങൾ, പ്രാവചനിക വർഷങ്ങൾ കൂടുന്നതാണ്. 490 വർഷങ്ങൾ എന്ന് പറയുന്നത് 70 ഏഴുകൾ ചേർന്നാണ്. ആ 490 വർഷക്കാലവും അതിൽ 70 ശബത്തുകളും അവരെ ലംഘിക്കുകയും ആ ശബത്തിനെ അശുദ്ധമാക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ ശബത്തുകളെ അവർ ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം വിശ്വസ്തനായി തന്റെ പ്രവചനം നിവർത്തിക്കുകയാണ്. ഇവിടെ 70 ശബത്തുകൾ ലംഘിച്ച ജനത്തെ 70 വർഷക്കാലത്തെ
ബാബിലോന്യ പ്രവാസത്തിലേക്ക് അയക്കുവാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ ബാബിൽ പ്രവാസത്തിലേക്ക് ഈ ജനം പോകേണ്ടി വരും എന്ന് ഈ പ്രവാചകനോട് ദൈവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രവാചകന്റെ മനസ്സിലൊരു സംശയം ഉണ്ടായി. ദൈവം സ്നേഹിച്ച് തന്റെ സ്വന്തം ജനം എന്ന് പറഞ്ഞ് ഭൂതത്തിലുള്ള സകല ജാതികളിൽ നിന്നും തനിക്കൊരു അവകാശമായിരിക്കേണ്ടതിന് ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവം കൂട്ടിക്കൊണ്ടു വന്ന് വാഗ്ദേശ അവകാശമായി കൊടുത്ത ഈ ജനത്തെ വീണ്ടും അധർമ്മികളാകുന്ന ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവം അവരെ തകർത്തു കളയുമോ, അവരെ അടിമകളായി പറഞ്ഞയക്കുമോ? ഇതാണ് പ്രവാചകന് മനസ്സിലാക്കാൻ കഴിയാതെ പോയ വിഷയം. അങ്ങനെ അദ്ദേഹം വളരെ കൺഫ്യൂസ്ഡ് ആയി. ഈ മൂന്ന് അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മൂന്ന് അധ്യായങ്ങൾക്ക് മൂന്ന് പ്രസക്തമാകുന്ന സബ്ജക്റ്റുകളുണ്ട്. ഒന്ന്, ഇൻ ദി ഫസ്റ്റ് ചാപ്റ്റർ ദി പ്രൊഫറ്റ് വാസ് വറിയിങ് ആൻഡ് വണ്ടറിങ് അബൌട്ട് വാട്ട് വാസ് ഗോയിങ് ടു ഹാപ്പൻ. ഇസ്രായേലിന്റെ പ്രവാസത്തോടുള്ള ബന്ധത്തിൽ അവരെ ബാബേലായ നെബൂഖദ്നേസർ വന്ന് അടിമകളായി പിടിച്ചുകൊണ്ട് പോകുന്ന ഭയാനകമായ കാഴ്ച പ്രവചന ആത്മാവിൽ പ്രവാചകൻ കണ്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെയധികം ആകുലപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നു. അതാണ് ഒന്നാം അധ്യായത്തിന്റെ പ്രധാനമാകുന്ന ഇതിവൃത്തം. രണ്ടാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ മാനസികമായി വളരെ ക്ഷീണിതനായി എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ വളരെ അസ്വസ്ഥനായിരുന്ന ഈ പ്രവാചകൻ താൻ മാനസികമായി വളരെ ക്ഷീണിതനായിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നീ കൊത്തളങ്ങളിൽ കയറി ഇരിക്കുക, അവിടെ ഇരുന്ന് കാവൽ ചെയ്യുക, നിന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ നിന്നോട് ഉത്തരം പറയാം എന്ന് പറഞ്ഞപ്പോൾ അവൻ കൊത്തളങ്ങളിൽ കയറി അവന് കാവൽ കാത്തു. അതായത് യഹോവ അവനോട് എന്ത് അല്ല ചെയ്യും എന്ന് അവൻ കാവൽ കാത്തുകൊണ്ട് അവിടെ ഇരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതാണ് രണ്ടാം അധ്യായത്തിൽ വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ്, അതായത് കാവൽ ചെയ്യുക, കാത്തിരിക്കുക. മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം തന്റെ പ്രവൃത്തിയിൽ വിശ്വസ്തനാകുന്നു. എന്നാൽ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എത്ര വലുതായിരുന്നാലും പ്രതികൂലങ്ങൾ എത്ര വലുതായിരുന്നാലും എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള ദൈവിക വാഗ്ദത്തം ദൈവം പ്രവാചകന് നൽകി. അത് മനസ്സിലായപ്പോൾ, അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ദി പ്രോഫറ്റ് വാസ് വിറ്റ്നസിങ് ആൻഡ് വർഷിപ്പിംഗ് ഗാഡ്, ദൈവത്തെ സാക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പ്രവാചകനെ മൂന്നാം അധ്യായത്തിൽ കാണും. എന്നാൽ ഈ മൂന്ന് അധ്യായങ്ങൾ, വറിയിങ് ആൻഡ് വണ്ടറിങ്, വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ്, വിറ്റ്നസിങ് ആൻഡ് വർഷിപ്പിംഗ്, ഇങ്ങനെ മൂന്ന് അധ്യായങ്ങൾ, മൂന്ന് പ്രത്യേകമായുന്ന സബ്ജക്റ്റുകൾ, മൂന്ന് വിഷയങ്ങൾ ഈ ഇസ്രായേൽ ജനത്തോട് ബന്ധത്തില് അദ്ദേഹം വിചാര പാരവശനായി ചിന്തിക്കുകയും നിരൂപിക്കുകയൊക്കെ ചെയ്തപ്പോൾ ദൈവസ്നേഹത്തെ അദ്ദേഹം സംശയിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അദ്ദേഹം സംശയിച്ചത് രണ്ട് മൂന്ന് നിലയിലാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ മൂന്ന് ആവലാതികളുണ്ട്. എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടു എന്ന് ചോദിച്ചുകൊണ്ട് ദൈവസ്നേഹത്തെ സംശയിച്ച പ്രവാചകനെ നമ്മൾ വായിക്കുന്നു. അപ്പൊ ഒന്നാം അധ്യായത്തിൽ വൈൽ ഹി വാസ് വറിയിങ് ആൻഡ് വണ്ടറിങ് അബൌട്ട് വാട്ട് വാസ് ഗോയിങ് ടു ഹാപ്പൻ, ഹി തോട്ട് ഇൻ ഹിസ് മൈൻഡ് ദാറ്റ് ഗോഡ് വാസ് ഇൻഡിഫറന്റ് ടു ഹിസ് പീപ്പിൾ. അതായത് ദൈവം തന്റെ ജനത്തെ വാസ്തവമായി കരുതുന്നില്ല, സ്നേഹിക്കുന്നില്ല, പഴയപോലുള്ള സ്നേഹവും വാത്സല്യവും ദൈവത്തിന് ഇപ്പോൾ ആ ജനത്തോട് ഇല്ല എന്നാണ് അദ്ദേഹം ഒന്നാം അധ്യായത്തിൽ പരാതിപ്പെട്ടത്. ആൻഡ് ഇൻ ദ സെക്കൻഡ് ചാപ്റ്റർ വൈൽ ഹി വാസ് വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ് ഹി ഓൾസോ മെയ്ഡ് എ കംപ്ലൈന്റ് ടുവേർഡ് ഗോഡ് ദാറ്റ് ഗോഡ് വൈസ് ഇനാക്റ്റീവ്, ദൈവം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ദൈവത്തെ കുറിച്ചുള്ള കംപ്ലൈന്റ്. മൂന്ന്, While he was witnessing and worshipping God in chapter 3, he was telling God is inconsistent. Devam thanda karyangal sthirayullavaralla. God is indifferent, God is inactive, and God is inconsistent. Valare nalla moona chindakal. Ennal ivide ee pravachakan angane manasikamayi valare adhigam vichara paravashanayi irunnu ee janathil endu sambhavikkum ennu orthu adhe irikkunna samayathe നമ്മൾ വായിക്കുന്നു രണ്ടാം അധ്യായത്തിൽ, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തല്ല ചെയ്യുമെന്നും എന്റെ ആവലാതി സംബന്ധിച്ച് എന്ത് ഉത്തരം പറയേണ്ടുവെന്നും കാണേണ്ടത് ദൃഷ്ടി വയ്ക്കും എന്നവൻ പറഞ്ഞു. യഹോവാനോട് ഉത്തരം പറയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായ്പാൻ തക്കോണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാധിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത്
വരെ നിശ്ചയം താമസിക്കുകയില്ല എന്ന് പറഞ്ഞു. While the prophet was watching and waiting, the spirit of the Lord conveyed a message to his heart saying that God has appointed a time for his prophecy. ദൈവം ആ പ്രവചനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. Though it may tarry, it shall come to pass. അത് താമസിച്ചാലും നിശ്ചയമായും വരും. എന്നിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ ഒരു പലകയെടുത്ത് അത് തെളിവായി വരയ്ക്കണം. ഓടിപ്പോകുന്നവൻ വായിക്കത്തക്ക നിലയിൽ, കാണത്തക്ക നിലയിൽ തെളിവായി അതിൽ എഴുതി വെക്കണം എന്നാണ് പറഞ്ഞത്. എന്താ എഴുതി വെക്കേണ്ടത്? ദർശനത്തിന്റെ ദൈവം ഒരവധി വെച്ചിരിക്കുന്നു. ജീവിതത്തിന്റെ കണക്കൂട്ടിലൊക്കെ വിപരീതമായ നിലയിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തെ നാം അഭിമുഖീകരിക്കുകയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം ഇടപെടുന്നില്ല എന്ന് സംശയിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ ദൈവ സ്നേഹത്തെ സംശയിക്കുകയും ദൈവം നമുക്കായി പ്രവർത്തിക്കുന്നില്ല എന്ന് നിരൂപിക്കുകയും ദൈവം പറയുന്ന പോലെ എല്ലായ്പ്പോഴും സ്ഥിരമായി പ്രവർത്തിക്കുന്നതല്ല എന്ന് സംശയിക്കുകയൊക്കെ ചെയ്യുന്ന നാഴികകൾ ഒരു ദൈവവൈദ്യുള്ള ജീവിതമുണ്ട്. അത് തന്നെയാണ് ബാലകനും ഇവിടെ സംഭവിച്ചത്. എന്നാൽ അദ്ദേഹം പൊത്തളങ്ങൾ കയറി കാവൽ കാത്ത് ഇരുന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ദൈവം ഈ ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക്, അല്ലെ, തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് ദൈവം ഒരവധി വെച്ചിട്ടുണ്ട്. അത് തെറ്റുകയില്ല. 70 ആഴ്ചവട്ട കാലം ദൈവത്തിന്റെ വിശുദ്ധ ശബത്തിനെ വാഗ്ദത്ത ദേശത്ത് ലംഘിച്ച ഈ ജനത്തെ ബാബിലോണിലേക്ക് അയച്ച് അവരെ അവിടെ വെച്ച് ബാലശിക്ഷ കഴിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ദൈവം പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്തത്. ഏത് പാപവും ദൈവം പാപമായിട്ട് കണക്കാക്കപ്പെടുന്നു. വിശ്വാസികൾ ചെയ്യുന്ന പാപത്തിന്റെ ഗൗരവം അനുസരിച്ച് പാപത്തിനുള്ള ശിക്ഷയും ദൈവം നൽകാറുണ്ട്. ആ ശിക്ഷയെ രണ്ട് നിലയിൽ പറയാം. ഒന്ന് ബാലശിക്ഷ, രണ്ട് ബാബിലോൺ ശിക്ഷ. ബാലശിക്ഷ എന്ന് പറയുന്നത് ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ നിരന്തരമായി അവൻ ചെയ്തു പോകുന്ന അപരാധങ്ങൾക്ക്, അതായത് തെറ്റുകൾക്ക് ദൈവം അടിക്കടിയായി ചില ശിക്ഷണ നടപടികളൊക്കെ ചെയ്യുമ്പോൾ ആ ശിക്ഷണ നടപടികൾ കൂടി ആ വിശ്വാസി മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് യഥാസ്ഥാനപ്പെടണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ മാനസാന്തരപ്പെട്ട് അവർ യഥാസ്ഥാനപ്പെടുന്നില്ല എങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന അവധി കഴിയുമ്പോൾ ദൈവം അവരെ ബാബിലോൺ ശിക്ഷയ്ക്കായിട്ട് പറഞ്ഞയക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അയച്ച് ദൈവത്തിന്റെ സന്ദേശം അടിക്കടി അവരെ അറിയിച്ചിട്ടും അവർ മാനസാന്തരപ്പെടുവാനോ ബാലവിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടുന്നത് നിർത്തുവാനോ അശേരാപ്രതിഷ്ഠയ്ക്ക് അവർ അർച്ചന ചെയ്യുന്നത് അവസാനിപ്പിക്കുവാനോ യഹോവയായ ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുവാനോ ശബ്ദങ്ങളെ ശുദ്ധീകരിക്കുവാനോ ദൈവഭയത്തോടെ ജീവിക്കാനോ തയ്യാറാകാതെ പിന്നെയും തങ്ങൾ ദൈവത്തിന്റെ പിറകെ തിരിച്ചു കാണിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്ത് പല വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളും തത്വത്തിൽ ചെയ്തു കൊടുക്കുന്നത് തന്നെയാണ്. നിരന്തരമായ ദൈവത്തിന്റെ വചനത്തിന്റെ ശാസനയും ശിക്ഷണവും കേട്ടാലും മാനസാന്തരത്തിന് അവസരമില്ലാതെ ദൈവത്തോട് മത്സരിച്ച് വചനം എത്ര കേട്ടാലും തങ്ങളുടെ തെറ്റുകളെ കുറിച്ച് അനുദപിക്കാൻ മനസ്സില്ലാതെ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നവനോട് മരണകരമായ വൈരാഗ്യവും വിരോധവും വെച്ച് പുലർത്തി പ്രതികാര നടപടിയുമായി മുമ്പോട്ട് പോകുന്ന ഒരു ജനം. അങ്ങനെയുള്ള ജനത്തെ ബാലശിക്ഷയിലൂടെ നന്നാക്കിയെടുക്കുവാൻ, മെരുക്കിയെടുക്കുവാൻ സാധിക്കത്തില്ല എന്ന് ദൈവത്തിന് ബോധ്യത വരുമ്പോൾ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ് ബാബിലോൺ ശിക്ഷയ്ക്കായിട്ട് അവരെ പറഞ്ഞ് അയക്കുക എന്നത്. 137-ാം സങ്കീർത്തനം ഈ പ്രവചനത്തിന്റെ പശ്ചാത്തലമാണ്. തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഞങ്ങളെ അടിമകളാക്കിക്കൊണ്ടുപോയവർ ഞങ്ങളോട് സിയോന്റെ ഗീതങ്ങൾ ഒന്ന് പാടുക എന്ന് ഞങ്ങൾ പറഞ്ഞു. അവർ മറുപടി പറഞ്ഞെങ്ങനെയാണ് ഞങ്ങൾ സിയോന്റെ ഗീതം അന്യന്റെ ദേശത്ത് പാടുന്നത് എങ്ങനെ? യെരുശലേമേ, ഞാൻ നിന്നെ മറന്നുപോയാൽ, യെരുശലേമേ, ഞാൻ നിന്നെ മുഖ്യ സന്ദർശനത്തേക്കാൾ വിലമതിക്കാതിരുന്നാൽ എന്റെ നാവ് അണ്ണാക്കോട് വറ്റിപ്പോകട്ടെ എന്ന് സ്വയം ശപിക്കത്തക്ക നിലയിൽ ഭയാനകമായിരിക്കുന്ന അധ്യത്വാനവും വിഗ്രഹാരാധന ചെയ്തതിന്റെ ഏറ്റവും കഠോരമായിരിക്കുന്ന ശിക്ഷയും ബാബിലോണിൽ വെച്ച് ആ ജനം അനുഭവിക്കേണ്ടായി വന്നു. വിശുദ്ധ വേദോസം പറയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം എന്നാണ്. അനുസരണത്തിന് ബാലപാഠം പഠിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാതെ കർത്താവിന്റെ വചനത്തിന് വിരോധമായി നിൽക്കുകയും സ്വന്തം ബുദ്ധി ഊന്നിക്കൊണ്ട് ദൈവത്തിന് വിരോധമായി
ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം വചനവിരുദ്ധമായ പ്രവണതയിൽ കൂടെ മുമ്പോട്ട് നയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ദൈവം നമ്മെ ശുദ്ധീകരിപ്പാനായി ആത്യന്തികമായി തീരുമാനിച്ച ബാബിലോൺ ശിഷ്യയിലേക്ക് ഏൽപ്പിച്ചു. ഇസ്രായേലിന്റെ എല്ലാ ചരിത്രം പഠിക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ ഇസ്രായേലിന് സംഭവിച്ചത്. കർത്താവ് പറഞ്ഞു, നീ ഒരു പലകയെടുത്ത് തെളിവായി അതിലെഴുതണം, ബാബേൽ രാജാവ് ഈ സൈന്യം ഈ ദേശത്തിനെതിരെ വരും, ഈ പട്ടണത്തിന് ചുറ്റും വാടകോരും, ആ ജനത്തെ പീഡിപ്പിക്കും, അവരെ ജീവനോട് പിടിക്കും, അവരെ ബാബേൽ ദേശത്തേക്ക് അടിമകളായി കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ പ്രവാസികളായി ഓടിപ്പോകുന്ന ആളുകൾക്ക് ഈ ബാബേൽ രാജാവ് വന്ന് അവരെ പിടിക്കുന്ന ഈ സമയത്ത് അവർക്ക് നിന്ന് വായിക്കാൻ സമയമില്ല. ഓടിപ്പോകുന്നവൻ വളരെ തെളിവായി വായിക്കത്തക്ക വണ്ണം നീ പലകയെടുത്ത് എഴുതണം. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. 70 years ആർ അപ്പോയിന്റഡ് ഫോർ ദിസ് എക്സൈൽ. ഈ പ്രവാസത്തിന് 70 വർഷക്കാലം ദൈവം വെച്ചിരിക്കുന്നു എന്ന് തന്നെ ആയിരിക്കും എഴുതിയത്. അവൾ എഴുതില്ല. അവിടെ നിശ്ചയമായും ദൈവത്തിന്റെ കണക്കുകൂടലുകൾക്ക് തെറ്റുണ്ടായില്ല. പ്രവാചകൻ ദൈവ സ്നേഹത്തെ സംശയിച്ചു, ദൈവത്തിന്റെ പ്രവൃത്തിയെ സംശയിച്ചു, അതുപോലെ ദൈവത്തിന്റെ സുസ്ഥിരമാകുന്ന ഭാവത്തെ അവൻ സംശയിച്ചു. ദൈവം ഒരിക്കലും നമ്മോട് ഇൻഡിഫറന്റ് ആയി ഇടപെടുന്നില്ല. നാം ആണ് ദൈവ സ്നേഹത്തെ പലപ്പോഴും ആ നിലയിൽ വികലമായി വീക്ഷിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കുന്നില്ല. അവൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നന്മയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു. Romans 8:22 വായിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൊടുവ്യാരംഭിക്കുന്നതാണ്. സോ ഹി ഡസ് ഓൾവേസ് ഹിസ് വർക്ക്. അവൻ എല്ലായ്പ്പോഴും തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. And God never been inconsistent. ദൈവം ഒരിക്കലും അസ്ഥിരനായിട്ടില്ല. അവൻ എന്ന് സ്ഥിരവാസി തന്നെയാണ്. Jesus Christ the same yesterday, today and forever. അവൻ ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ തന്നെയാണ്. തകരാറ് സംഭവിച്ചത് പ്രവാചകന്റെ കാഴ്ചപ്പാടിനാണ്, ജനത്തിന്റെ ദർശനത്തിനാണ്, ദൈവത്തിനല്ല. അത് മനസ്സിലാക്കുക. ഈ വസ്തുത മനസ്സിലാക്കിയപ്പോൾ, അതായത് 1-ാം അധ്യായത്തിൽ ദി പ്രൊഫറ്റ് വാസ് വറിയിങ് ആൻഡ് വണ്ടറിങ്, ആകുലപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്ത ആ പ്രവാചകൻ, 2-ാം അധ്യായത്തിൽ അദ്ദേഹം കൊത്തളങ്ങളിൽ കയറി കാവൽ കാത്തുകൊണ്ട് ദൈവം എന്നോട് ഇതേ സംബന്ധിച്ച് എന്ത് അള്ളി ചെയ്യുമെന്ന് അറിയുവാൻ അവൻ കാവൽ ചെയ്യുമ്പോൾ, വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ്, 2-ാം അധ്യായം ദൈവം പറഞ്ഞു എഴുതിയിരിക്കുന്ന പോലെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഈ ജനത്തെ ശുദ്ധീകരിപ്പാനായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ദൈവം തീരുമാനിച്ചോ ആ കാര്യങ്ങൾ അതുപോലെ തന്നെ വന്ന് സംഭവിക്കും. ആ ദർശനത്തിൽ യാതൊരു മാറ്റം ഉണ്ടാകുകയില്ല. കാലവിളംബം ഉണ്ടായാലും ആ പ്രവചനം അങ്ങനെ തന്നെ നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പ്രവാചകനെ ആശ്വസിച്ച് പറഞ്ഞു, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. 2-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. 3-ാം അധ്യായം ഈ പ്രവാചകൻ ദൈവത്തിന്റെ ദർശനത്തിന്റെ ഉൾക്കാഴ്ച ശരിയായ നിലയിൽ ദർശിച്ചപ്പോൾ വിഭ്രമരാഗത്തിൽ പാടിയ ഒരു സങ്കീർത്തനമാണ് ആ 3-ാം അധ്യായം. ആ 3-ാം അധ്യായത്തിൽ 3 കാര്യങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നത് അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കണം. ഇവിടെ റിവൈവ് എന്ന, അതായത് റിവൈവ്, റിട്ടേൺ ആൻഡ് ദെൻ റിഫ്രഷ്, 3 പ്രത്യേക പദപ്രയോഗങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, 17-ാം വാക്യം, അത്തിവൃക്ഷം തളർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമാകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടിൽ കൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലയിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, പ്രവാചകനോട് ദൈവം അരുളി ചെയ്ത ദൈവിക സന്ദേശം ഇതാണ്. വാട്ട് ഹാപ്പൻ ടു അവർ ലൈഫ്, വാട്ട് ഹാപ്പൻ ത്രൂ അവർ ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ വാട്ട് ഹാപ്പൻ ടു അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന് എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ നമ്മിലൂടെ ദൈവം എന്ത് ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ബാബിലോണിലേക്ക് അയച്ച് ആ ജനത്തെ ശുദ്ധീകരിച്ച് അവരെ മടക്കി അവിടുന്ന് കൊണ്ടുവന്ന് ആ തലമുറയിലൂടെ നമ്മുടെ കർത്താവായ യേശുവിനെ ലോകരക്ഷിതാവായി ഈ ലോകത്തിന് മുമ്പാകെ അവതരിപ്പിക്കുക എന്നുള്ള ദൈവിക പദ്ധതിക്ക് യാതൊരു അഴിവും ഒരു മാറ്റവും ഉണ്ടാകുകയില്ല.
അത് ദൈവം കൃത്യമായി തന്നെ ചെയ്തിരിക്കും. അത് യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല. ഇത് മനസ്സിലാക്കിയപ്പോ പ്രവാചകൻ പറഞ്ഞു, അതിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവൃക്ഷത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും, ഗോശാലകൾ കന്നുകാലികൾ ഇല്ലാതെയാകും, എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ച് ഉല്ലസിക്കും. ജീവിത സാഹചര്യങ്ങൾക്ക് എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളതല്ല ഒരു ക്രിസ്തു ഭക്തന്റെ സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും പ്രത്യാശയുടെയും അടിസ്ഥാനമടിക്കുന്നത്. The circumstances in the life of the commitment cannot be changed. ജീവിത സാഹചര്യങ്ങൾ ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ മാറ്റപ്പെട്ടു എന്ന് വരാമെന്നാണ്. എന്നാൽ ദൈവസ്ഥ ചെയ്ത പ്രതിഷ്ഠയ്ക്ക് ഒരിക്കലും മാറ്റം വരുവാൻ പാടില്ല. ഇവിടെ പ്രവാചകൻ പറയുന്നത് അറിയാവോ, പ്രവാചകൻ ദൈവസ്ഥനിൽ ആശ്വസിക്കുകയാണ്, ഇതൊക്കെയാണ് ജീവിത സാഹചര്യമെങ്കിലും സർവസ്വം എനിക്കെതിരാണെങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും, കർത്താവിൽ ആനന്ദിക്കും. ഇവിടെ നാം വായിക്കുന്നു, പ്രവാചകൻ ഈ പ്രവചനത്തെ പ്രവചിച്ചു, ഏറെ താമസിയാതെ ഇസ്രായേൽ ജനം വിശേഷാൽ യഹൂദ ഗോത്രം അത് തെക്കേ രാജ്യമായ യഹൂദ രാജ്യം നെബൂഖദ്നേസറിന്റെ അടിമത്തിലേക്ക് ബാബിലിലേക്ക് അടിമകളായി പോയതായി വന്നു. 70 സംവത്സരക്കാലവും ദൈവം പ്രവാചകന്മാർ മുഖാന്തരം അല്ലിച്ചതുപോലെ അവർ ആ ദേശത്ത് അടിമകളായി കഴിയേണ്ടായി വന്നു. പക്ഷെ അതുകൊണ്ട് രണ്ട് ഫലമുണ്ടായി. എന്താണെന്നറിയാവൂ, ഒന്ന്, അശേരാ പ്രതിഷ്ഠകൾക്ക് ധൂപം കാട്ടിയും ബാൽവിഗ്രഹങ്ങളെ നമസ്കരിച്ചും ഇസ്രായേലിന്റെ പരിശുദ്ധനായവനെ പരിധിച്ചും ജീവിച്ച ആ ജനം ബാബേലിൽ ചെന്ന് 70 വർഷക്കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വിഗ്രഹാരാധനയുടെ കൊതി അവിടെ വെച്ച് അവസാനിച്ചു. മടങ്ങി വന്ന ജനം ഇസ്രായേലിന്റെയും നെഹമ്യാവിന്റെയും സെരുബാബലിന്റെയും നേതൃത്വത്തിൽ മടങ്ങി വന്ന് ദേവാലയത്തിന്റെ അടിസ്ഥാനം ഇടവരും പട്ടണത്തിന്റെ മതിൽ പണിതവരും ദേവാലയം പണിതവരുമായിട്ടുള്ള ആ ജനം പിന്നീട് ഒരിക്കലും വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞിട്ടില്ല. ഭക്തനായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഗോഡ് സ്മെൽ ഗ്രൈൻഡ് സ്റ്റോലി ബട്ട് എക്സ്ട്രീംലി ടൈനി. ദൈവത്തിന്റെ പൊടിയന്ത്രം അത് വളരെ പതുക്കെയാണ് അത് ഇടിച്ചു പൊടിക്കുന്നത്, എങ്കിലും അത്യന്തം സൂക്ഷ്മമായി ഏറ്റവും ചെറിയ കണികയായി അത് പൊടിച്ച് തരും. ദൈവത്തിന്റെ ശിക്ഷയുടെ ചക്കിൽ ഒരു മനുഷ്യൻ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവനെ കൊണ്ട് ദൈവം ചെയ്യുവാൻ ആഗ്രഹിച്ച ആ പ്രവൃത്തി അവനിലൂടെ ചെയ്യുവാൻ അവൻ പക്വമായി തീരത്തക്ക നിലയിൽ ദൈവത്തിന്റെ ശിക്ഷാ മൂശയിൽ ദൈവം അവനെ പരിപക്വനാക്കും എന്നാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ദൈവസ്നേഹത്തെ സംശയിക്കേണ്ട ആവശ്യമില്ല. പാപം ചെയ്യുന്നവനെ ദൈവം സ്വതന്ത്രമായി ജീവകാലം മുഴുവൻ ആ വഴിയെ വിടത്തില്ല. അവരെ ദൈവം ആഗ്രഹിക്കുന്ന പന്താവിലേക്ക് കർത്താവ് മടക്കിക്കൊണ്ടുവരും. മടക്കിക്കൊണ്ടുവന്ന് കർത്താവിന്റെ മഹത്വത്തിനായി ശുദ്ധീകരിച്ച് അവരെ നിലനിർത്തുകയും ദൈവമോഹത്തിനായി അവരെ ഉപയോഗിക്കുകയും ചെയ്യും. നശിപ്പിക്കുവാനല്ല ദൈവം ബാബിലോണിലേക്ക് അയച്ചത്, ശുദ്ധീകരിക്കുവാനായി. പ്രവാചകൻ ആ കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ നശിപ്പിക്കുവാനായിട്ടല്ല, ശുദ്ധീകരിക്കുവാനായിട്ടാണ്, തകർത്ത് കളയുവാനല്ല, മടക്കി കൊണ്ടുവരുവാനായിട്ടാണ്, പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ വേണ്ടിയാണ് ഈ ശിക്ഷ ദൈവം നൽകിയത് എന്നുള്ളത് പ്രവചനാത്മാവിൽ അവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നാം വായിക്കുന്നത്, പ്രവാചകൻ ശാന്തനായി, ദൈവസ്നേഹത്തെ സംശയിച്ച ദൈവം പ്രവർത്തന നിരതനല്ല എന്ന് സംശയിച്ച ദൈവം അസ്ഥിരനാണ് എന്ന് സംശയിച്ച പ്രവാചകൻ നാം മൂന്നാമധ്യായത്തിൽ വായിക്കുന്നത് സാഷ്ടാഗ പ്രണാമം ചെയ്ത് ദൈവത്തിന്റെ മൗത്തത്തിന് മുമ്പാകെ ജീവിത സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന മനോഹരമായ ദൃശ്യമാണ് മൂന്നാമധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ വളരെ വേഗത്തിൽ വാക്കുകളുടെ അവസാനിപ്പിക്കാം. Chapter 1 ഈ സ്പീക്കിംഗ് അബൌട്ട് വറിയിങ് ആൻഡ് വണ്ടറിങ്, ആകുലപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്ത പ്രവാചകൻ. Chapter 2, the prophet was watching and waiting to see that what may befall. എന്ത് സംഭവിക്കുന്നു കാണുവാൻ ദൈവസ്ഥലിൽ കാവൽ ചെയ്ത് കാത്തിരിക്കുന്ന പ്രവാചകൻ. മൂന്നാമധ്യായത്തിൽ he was worrying and wondering, worshipping and witnessing and worshipping. ദൈവത്തെ അവൻ സാക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഒന്നാമധ്യായത്തിൽ
ഹി കംപ്ലൈൻഡ് ദാറ്റ് ഗോഡ് വാസ് ഇൻഡിഫറന്റ് രണ്ടാം അധ്യായത്തിൽ ഹി കംപ്ലൈൻഡ് ദാറ്റ് ഗോഡ് വാസ് ഇനാക്റ്റീവ് ആ മൂന്നാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞു ഗോഡ് വാസ് ഇൻകോൺസിസ്റ്റന്റ് എന്നാൽ മൂന്നാം അധ്യായത്തിന്റെ അന്ത്യത്തിലേക്ക് വരുമ്പോൾ അവർ സമ്മതിക്കുകയാണ് ദൈവം സ്നേഹനിധിയാണ് ദൈവം എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നവരാണ് തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ദൈവം സുസ്ഥിരനാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന പല പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും പിറകിൽ ദൈവത്തിന് വളരെ ശക്തമായ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട് നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തിന് കൊള്ളാവുന്നവരാക്കി ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരാക്കി നിർത്തുക ഉപകരിക്കുക എന്നുള്ളതാണ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ് ഹബക്കൂക്കിന്റെ ഈ സന്ദേശം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് പ്രത്യാശയും ധൈര്യവും നൽകുകയും ദൈവസേനയിൽ നാം അയക്കുന്ന ജീവിത സാഹചര്യങ്ങളെക്കാൾ അതീതനായിരിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട് ആ ദൈവം നമ്മെ കരുതുന്നവനാണ് എന്ന് കർത്താവിൽ ആശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവസേനയിൽ പ്രതിഷ്ഠയോടെ ജീവിക്കുവാൻ നമ്മെവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ നിങ്ങളുടെ സഹപ്രവർത്തകനും ശുശ്രൂഷകനുമായ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള